ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു സുനിൽ വാണ്ടർലസ്റ്റ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് K.S.F.E ചിറ്റി ചേർന്നാൽ നാല് പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ നമ്മൾ ആ ഒരു ചിട്ടിയെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് നഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ സ്കിപ്പ് ചെയ്യാതെ ഈ നാല് പോയിന്റുകൾ കാണുക. കണ്ടുകഴിഞ്ഞാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ഈ ഒരു എന്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സിന്, അതായത് എന്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക്, അപ്പൊ ഞാൻ ആ പറഞ്ഞു പോയ പോയിന്റുകളുടെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സുനിൽസ് വാണ്ടർലസ്റ്റ് വ്ളോഗ്സ്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ വിഷയം, എന്താണ് മിനിമം? അതായത് K.S.F.E ചിട്ടി ചേർന്ന സമയത്ത് പലരും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, ചിട്ടി മിനിമത്തിൽ വിളിക്കണോ അല്ലെങ്കിൽ മിനിമത്തിന് നമ്മൾ പ്രോക്സി കൊടുക്കണോ? ഇങ്ങനെ പല പല ചോദ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് മിനിമം? അതായത് ഒരു ചിട്ടി, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ രണ്ട് രീതിയിലുള്ള ചിട്ടികളാണ് ഇപ്പൊ K.S.F.E ശാഖകളിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഒന്ന് നോർമൽ ചിട്ടിയും ഒന്ന് മൾട്ടി ഡിവിഷൻ ചിട്ടിയും. അപ്പൊ നോർമൽ ചിട്ടികളും മൾട്ടി ഡിവിഷന്റെയും വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക്. അപ്പൊ നമുക്ക് ആദ്യം നോർമൽ ചിട്ടിയുടെ കാര്യത്തെ കുറിച്ച് പറയാം. ഇപ്പൊ നോർമൽ ചിട്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 30 മാസം മുതൽ 120 മാസം വരെയാണ്. അത് ഓരോ വ്യത്യസ്ത പാറ്റേണിലാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് നോർമൽ ചിട്ടികളിൽ 30% വരെയാണ് ഒരു മാസം ഒരാൾക്ക് ആ ചിട്ടി താഴ്ത്തി വിളിക്കാൻ പറ്റുള്ളൂ. അതിനാണ് മിനിമം എന്ന് പറയുന്നത്. അതായത് മിനിമം 30% വരെ മാത്രമേ നമുക്ക് താഴ്ത്തി വിളിക്കാൻ പറ്റുള്ളൂ. അതിന് മുകളിൽ നമുക്ക് താഴ്ത്തി വിളിക്കാൻ പറ്റില്ല നോർമൽ ചിട്ടികൾ. അപ്പൊ നിങ്ങൾക്ക് നോർമൽ ചിട്ടികളിൽ 30% വരെ താഴ്ത്തി വിളിക്കാന്ന് മനസ്സിലായി. ഈ 30% വരെ താഴ്ത്തി എല്ലാരും വിളിക്കണം, അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതിലേക്ക് എനിക്ക് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സെക്യൂരിറ്റീസ് കറക്റ്റ് ആവുക, അതായത് ജാമ്യ വ്യവസ്ഥകൾ മനസ്സിലാക്കി ഈ ചേർന്ന ചിട്ടിക്ക് തത്തുല്യമായ ജാമ്യ വ്യവസ്ഥകളെല്ലാം മാനേജറെ കൊണ്ട് വെരിഫൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരാളാണ്. ആ ആൾക്ക് ഈ ഒരു 30% താഴ്ത്തി വിളിച്ചാൽ പോലും ഇപ്പോഴത്തെ ഒരു ലോൺ ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ഫിനാൻഷ്യൽ നീഡ് ഈ 30% താഴ്ത്തി വിളിച്ചാലും നടക്കുമെന്ന് ഉറപ്പുള്ളത് ഈ രണ്ടാൾക്കാർക്കാണ്. 30% മിനിമത്തിൽ താഴ്ത്തി വിളിക്കാൻ അനുയോജ്യമായൊരു സാഹചര്യം. അതല്ല, നമുക്കൊരു പെർട്ടിക്കുലർ ടൈം ലിമിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 30% താഴ്ത്തി വിളിക്കാൻ പാടില്ല നോർമൽ ചിട്ടികൾ. ഇനി ഈ ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ സമയത്ത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾ, ഒരു 2540 രൂപയുടെ ചിട്ടിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആദ്യത്തെ മാസം അവിടെ പ്രസന്റ് ആണ്. അപ്പൊ 30% താഴ്ത്തി വിളിക്കാൻ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ ചിട്ടിയിൽ 30% താഴ്ത്തി വിളിക്കാനുള്ള ആവശ്യക്കാർ കുറവാണെന്നും നമ്മുടെ ചാടി കയറി 30% താഴ്ത്തി വിളിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ നീഡും നമുക്ക് അപ്പോൾ ഒരു ഒരു ഉദ്ദേശം, ഈ ഒരു ചിട്ടി ഒരു 3-4 മാസം കഴിയുന്ന സമയത്ത് 80,000 മുകളിൽ, അതായത് 130,000 വരുമ്പോൾ 70,000 കിട്ടുക. ഒരു 3-4 മാസം വെയിറ്റ് ചെയ്യുമ്പോൾ അത് 80,000-85,000 ഉള്ളിലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഷോർട്ട് ടൈം ചിട്ടികളിൽ. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ചിട്ടി കയറുന്നവരാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അവിടെ ലൈവായിട്ട് ഉണ്ടാവുക. അതല്ല എങ്കിൽ ഡോർ കളക്ഷൻ ഏജൻസ് ത്രൂ ആണ് ചിട്ടി ചേർന്നെങ്കിൽ, ഇതിനെപ്പോലെ ഒരുപാട് ഡോർ കളക്ഷൻ ഏജൻസ് എല്ലാ ബ്രാഞ്ചിലുണ്ട്. അവർ നമ്മൾ ചിട്ടി ചേർപ്പിക്കുമ്പോൾ തന്നെ കറക്റ്റ് ആ ഒരു ചിട്ടിയെ കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരികയും ആ ഒരു ചിട്ടിക്ക് എങ്ങനെ പ്രോക്സി കൊടുക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് ആ ഒരു പ്രോക്സി വാങ്ങിച്ച മാനേജറെ കൊടുക്കുകയും ചെയ്യുന്നതാണ്. കളക്ഷൻ ഏജൻസ് മിക്കവാറും എല്ലാവരും തന്നെ ആ ഒരു ഓപ്ഷൻ സമയത്ത് നമ്മളവിടെ ഉണ്ടാവും. നമ്മുടെ കസ്റ്റമറിന്റെ പ്രോക്സി കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാ ചിട്ടി പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഐഡിയ പ്രകാരം നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ പറ്റും. അതായത് ഇങ്ങനെയൊക്കെ പോവാം, അങ്ങനെ ഒരു സാധ്യതകളുണ്ട്. കാരണം എല്ലാ മാസവും ചിട്ടി എന്ന് പറയുമ്പോൾ ഒരു ഗ്ലോറിയസ് അൺസർട്ടനിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഓരോ മാസവും വ്യത്യസ്ത ആവശ്യങ്ങളായിരിക്കാം. ഒരു പക്ഷേ ഇന്നിപ്പോ ഒരു 30% താഴ്ത്തി വിളിക്കാൻ ആൾക്കാർ വന്നില്ല, അപ്പൊ അടുത്ത മാസം ചിലപ്പോ ഒരാൾ വന്നിരിക്കാം പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യത്തിന്. എന്നിരുന്നാൽ പോലും അതിന്റെ ഒരു 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 എന്താ പറയുക അസംഷൻ പറഞ്ഞു തരാനായിട്ട് ഈ ഡോർ കളക്ഷൻ ഏജൻസിന് സാധിക്കും. നിങ്ങളുടെ ആ ഒരു ചിട്ടി ഫണ്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. ഇത്ര നേരം സംസാരിച്ച നോർമൽ ചിട്ടികളെ കുറിച്ചാണ്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് മൾട്ടി ഡിവിഷൻ ചിട്ടികളെ കുറിച്ചാണ്. അപ്പൊ ഈ മൾട്ടി ഡിവിഷൻ ചിട്ടികളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മിനിമം, അതായത് എത്ര ശതമാനം വരെ ഓരോ ചിട്ടികളെ താഴ്ത്തി വിളിക്കാന്നുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം
50 മാസം വരെയുള്ള ചിട്ടിക്ക് 30%, 50 മുതൽ 100 മാസം വരെയുള്ള ചിട്ടിക്ക് 35%, 100 മേലെ മാസങ്ങളുടെ ചിട്ടിക്ക് 10% ആ ചിട്ടി കാത്തി വിളിക്കാൻ പറ്റും. അപ്പൊ ആ സ്ട്രക്ചറിൽ തന്നെ ഒരുപാട് വ്യത്യാസം വന്നു. നോർമൽ ചിട്ടികളിൽ 30% ആണ്, പക്ഷെ മൾട്ടി ഡിവിഷനിൽ വന്ന സമയത്ത് ഡ്യൂറേഷൻ അനുസരിച്ച് ചേഞ്ചസ് വന്നു. അപ് ടു 50 മന്ത്സ് എത്രയാണ്? 30%. 50 to 100 മന്ത്സിന്റെ 35%. 100 and above മന്ത്സിന്റെ 40%. നോർമലി 100 മാസത്തെ ചിട്ടി നിങ്ങൾക്ക് മിനിമത്തിൽ വിളിച്ചാലും വലിയ കൈ പൊള്ളില്ല, കാരണം ചിട്ടി ലേലക്കിഴിവ് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും, അത് യാതൊരു സംശയവുമില്ല. അപ്പോ നിങ്ങൾ ഷോർട്ട് ടേം ചിട്ടി, അതായത് 60, 50, 40, ഈ 3 മാസത്തെയാണ് മൾട്ടി ഡിവിഷൻ ഷോർട്ട് ടേം തുടങ്ങിയിട്ടുള്ളൂ മിക്ക ബ്രാഞ്ചുകളിലും. അപ്പൊ ഈ ഒരു സാധ്യതയുള്ള ചിട്ടികളിൽ ഒരിക്കലും നിങ്ങൾ 30%, 35% നിങ്ങൾ ധൃതി പിടിച്ചു പോയി വിളിക്കരുത്. അതായത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, അതായത് നിങ്ങളുടെ സെക്യൂരിറ്റീസ് ക്ലിയർ ആയിരിക്കണം, അതായത് ജാമ്യ വ്യവസ്ഥകള് പക്ക, നിങ്ങൾ ചിട്ടി ചേരുന്നതിന് മുന്നേ മാനേജറെ കണ്ട് വെരിഫൈ ചെയ്തിട്ടുള്ള ആളാണ്. നിങ്ങൾക്കത് 30, 30 or 35 or 40% നിങ്ങൾ താത്തി വിളിക്കുന്ന ആ എമൗണ്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ സഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം വിളിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷൻ തുടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്തായാലും മൾട്ടി ഡിവിഷൻ ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ചിട്ടി, അതായത് 40, 50, 60 മാസം അധികം താമസിയാതെ വിതിൻ 1 ഇയർ തന്നെ മിക്ക ബ്രാഞ്ചുകളിലും ചിട്ടി ലേലം സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ 60 മാസം മുതൽ 120 മാസത്തെ ചിട്ടികളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താത്തി വിളിച്ചാലും അത്യാവശ്യം ലേലക്കിഴിവ് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മിനിമം എന്താണെന്നും എങ്ങനെയൊക്കെ അത് വിളിക്കണം എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയി പറഞ്ഞു തന്നു. നേരത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പ്രോക്സിയെ കുറിച്ചിട്ടാണ്. 2 ടൈപ്പ് പ്രോക്സി ആണ് ഉള്ളത് എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് നമുക്ക് വേണ്ടി KSFE മാനേജറെ അധികാരപ്പെടുത്തുന്നതാണ് ഒരു പ്രോക്സി. രണ്ടാമത്തത് നമ്മൾ ഡെപ്യൂട്ടി ചെയ്യുന്ന ഒരാൾ, അതായത് നമുക്ക് വേണ്ടി വേറൊരാൾക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു പ്രോക്സി. അങ്ങനെ 2 ടൈപ്പ് ഓഫ് പ്രോക്സി ഉള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ട് ഞാൻ പ്ലേലിസ്റ്റ് താഴ്ത്തി കൊടുക്കാം, നിങ്ങൾക്ക് അത് ചൂസ് ചെയ്ത് കാണാവുന്നതാണ്. ഇനി ഈ പ്രോക്സിയുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പലർക്കും തെറ്റുപറ്റുന്ന ഒരു കാര്യമാണ് പ്രോക്സി കൊടുത്തു. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോ 100,000 ചിട്ടി എടുക്കാം, 2,540, 30% പ്രോക്സി കൊടുത്തു. ആ പ്രോക്സി ലൈവ് ആയിട്ടുണ്ട്, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചിട്ടി അടയ്ക്കുന്നുണ്ട്. നിങ്ങൾ ആ ദിവസം നേരെ പോയി ചിട്ടി വിളിക്കുകയും ചെയ്തു, അതായത് 30% വരെ നിങ്ങൾ ഓപ്ഷൻ നിങ്ങൾ വിളിക്കുകയും ചെയ്തു, നിങ്ങളുടെ ഒരു പ്രോക്സി ലൈവായി കിടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ചിട്ടി കിട്ടിയില്ല. അപ്പൊ എന്താവും? പ്രോക്സി ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. കാരണം പ്രോക്സി എന്ന് പറഞ്ഞാൽ നമ്മളില്ലെങ്കിൽ വിളിക്കാനാണ്, നമ്മള് ആ എന്താ പറയാ ഓപ്ഷന്റെ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ പ്രോക്സി ക്യാൻസലായി. അപ്പൊ വീണ്ടും നിങ്ങൾ പ്രോക്സി രണ്ടാമത് തുടക്കണം. അപ്പൊ അതിന് യാതൊരു സംശയവും ഉണ്ടാവരുത്, കാരണം പ്രോക്സി എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചിട്ടി അടച്ച് നമുക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റാത്ത, അതായത് ഓപ്ഷനിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്തപ്പോൾ മാത്രമാണ് ആ പ്രോക്സി ലൈവ് ആയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ 1 മാസം പോലും ചിട്ടി ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ തെറ്റിയിട്ടുണ്ടെങ്കിൽ പോലും, അതായത് 1 ദിവസം പോലും തെറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു പ്രോക്സി ക്യാൻസൽ ആവും. അപ്പൊ നിങ്ങൾ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ചിട്ടി ഡേറ്റ് ഒരു 2 or 3 ദിവസം മുന്നേ നിങ്ങൾ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യുക, അത് ബ്രാഞ്ചിൽ വിളിച്ച് റീകൺഫേം ചെയ്യുക. അത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ആ പ്രോക്സി ലൈവ് ആയിട്ട് 12 മാസം വരെ കറക്റ്റ് ആയിട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് പ്രോക്സി ക്യാൻസൽ ആവണത് എങ്ങനെയാണെന്ന്. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തന്നു, അതായത് പ്രോക്സി ലൈവ് ആയിട്ട് ഇരിക്കുകയും നമ്മൾ പോയിട്ട് അതേ ചിട്ടി നമ്മൾ വിളിക്കുകയും ചെയ്തു കഴിയുന്ന സമയത്ത് ആ പ്രോക്സി ക്യാൻസൽ ആയി. അപ്പൊ നമ്മൾ വീണ്ടും പ്രോക്സി നമ്മൾ കൊടുക്കണം. കൂടാതെ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് 1 മാസം പോലും തെറ്റി, അല്ലെങ്കിൽ 1 ദിവസം പോലും തെറ്റി അടച്ചാൽ പോലും ആ പ്രോക്സി ഓട്ടോമാറ്റിക്കലി ക്യാൻസൽഡ് ആവും. അപ്പൊ നമ്മൾ വീണ്ടും പ്രോക്സി നമ്മൾ കൊടുക്കണം. പിന്നെ ഈ പ്രോക്സി എപ്പോ വേണമെങ്കിലും നമുക്ക് ക്യാൻസൽ ചെയ്യാം, എപ്പോ വേണമെങ്കിലും നമുക്ക് നമ്മൾ ആ എമൗണ്ട് വ്യത്യാസപ്പെടുത്തി കൊടുക്കാം, അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് പലരും ശ്രദ്ധിക്കാതെ ഒരു സാഹചര്യം വരാറുണ്ട്. ഇനി അടുത്തത് 3rd ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിട്ടി വിളിക്കുന്നതാണോ അല്ല ചിട്ടി ഏറ്റവും അവസാനം വിളിക്കുന്നതാണോ അല്ലെങ്കിൽ അവസാനത്തെ മാസം എടുക്കുന്നതാണോ ലാഭം എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി എന്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ചിട്ടി എങ്ങനെ വിളിക്കണമെന്നും യൂട്ടിലൈസ് ചെയ്യാമെന്നും. കഴിഞ്ഞ ദിവസം എന്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിക്കേണ്ടായി. അദ്ദേഹം 10,060 മൾട്ടി ഡിവിഷൻ ചിട്ടി ചേർന്നു. ഇപ്പൊ അത് 8th ഇൻസ്റ്റാൾമെന്റ് ആണ്. ഇപ്പൊ അദ്ദേഹം അടയ്ക്കുന്നത് 9,200. അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്.
അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു NCL അതായത് ചിട്ടി ലോൺ 3 ലക്ഷം രൂപയുടെ ചിട്ടി ലോണും 2 ലക്ഷം രൂപയുടെ പേഴ്സണൽ ലോണും അദ്ദേഹം അപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷെ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല, കാരണം ആ ചിട്ടി ഓൾറെഡി 5 ലക്ഷം രൂപ അതായത് 6 ലക്ഷത്തിന്റെ ചിട്ടിയാണ്, 8 മാസം ആയിട്ടുള്ളൂ, 5 ലക്ഷം രൂപയാണ് ഇപ്പോ ലേലത്തിൽ പോകുന്നത്. അപ്പോ അദ്ദേഹത്തിന് ആ ചിട്ടി വിളിച്ച് യൂട്ടിലൈസ് ചെയ്യണ ലാഭം മനസ്സിലായില്ലേ. അതായത് NCL എടുക്കുമ്പോൾ, NCL എന്ന് വെച്ചാൽ ന്യൂ ചിട്ടി ലോൺ, അതായത് 3 ലക്ഷം രൂപയ്ക്ക് അതും 2 ലക്ഷം രൂപയ്ക്ക് പേഴ്സണൽ ലോൺ എടുക്കുമ്പോൾ അദ്ദേഹം എന്തായാലും 5000 രൂപയ്ക്ക് മുകളിലായി 5000 രൂപയ്ക്ക് മുകളിൽ അദ്ദേഹം ഇൻട്രസ്റ്റ് മാത്രം അടയ്ക്കണം ഇല്ലേ, പിന്നെ ചിട്ടി അടവ് അടയ്ക്കണം. അപ്പൊ അതിലും എത്രയോ നല്ലതാണ്, 4.80 5 ലക്ഷം രൂപയ്ക്ക് അത് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കഴിയുമ്പോൾ ചിട്ടി മാത്രം അടച്ചാൽ പോരെ, ലോണിന്റെ ഇൻട്രസ്റ്റേ ആവശ്യമില്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ചിട്ടി നിങ്ങൾ തീർച്ചയായും ഒരു നിങ്ങൾ അനലൈസ് ചെയ്യണം തീർച്ചയായും. എല്ലാ മാസം എന്തായാലും നിങ്ങൾ കൊടുക്കുന്ന ഫോണിലേക്ക് SMS അലേർട്ട് വരുന്നുണ്ട്, ആ ചിട്ടി അടവുകൾ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാൻ ചെയ്യാം. അപ്പോ നിങ്ങൾ ഓരോ ചിട്ടിയും എങ്ങനെയൊക്കെ, അതായത് നിങ്ങൾക്ക് ആ SMS അലേർട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും എത്ര രൂപയ്ക്കാണ് ആ ചിട്ടി പോയിട്ടുള്ളത്, നമുക്കപ്പോ ഇപ്പൊ വിളിച്ചാൽ നഷ്ടമുണ്ടോ ലാഭമുണ്ടോ. ഇപ്പോ അവിടെ FD ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 6.5% പലിശ കിട്ടുന്നു. അപ്പൊ ഇനിയിപ്പോ ഒരു 10 മാസമായി, ഇനി 50 മാസം ഇനി മുന്നോട്ടുണ്ട്. 6 ലക്ഷത്തിന്റെ ഒരു ചിട്ടി ആണെങ്കിൽ 5 ലക്ഷത്തിന് വിളിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് അറിയാവുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ നമ്മള് തീർച്ചയായിട്ടും ചിട്ടി വിളിച്ച് ഉപയോഗിക്കുക തന്നെയാണ് ലാഭം, അതിൽ യാതൊരു സംശയവും അതിനകത്തില്ല. ഇനി 4-ാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ. രണ്ട് രീതിയിലാണ് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുക. ഒന്ന്, അവിടെ നമ്മൾ ചിട്ടി വിളിച്ച് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടാവും, അതിന്റെ പലിശ ഒന്നില്ലെങ്കിൽ ചില ആൾക്കാർ അതേ ചിട്ടിയിലേക്ക് ആ ഇൻട്രസ്റ്റ് മാറ്റാൻ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതനുസരിച്ച് വേറൊരു ചിട്ടി തുടങ്ങിയിട്ടുണ്ടാവും, എങ്ങനെയായിരിക്കട്ടെ അതൊരു വശം. രണ്ടാമത് ഈ പറഞ്ഞ പോലെ സുഗമ അക്കൗണ്ട് അവിടെ തുടങ്ങിയിട്ടുണ്ടാവും, എല്ലാ മാസവും സുഗമയിലേക്കായിരിക്കും അവർ പൈസ അടയ്ക്കുക, അതെന്ന് കറക്റ്റ് ഡേറ്റിന് ചിട്ടിയിലേക്ക് മാറ്റാനായിട്ട് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ രണ്ട് രീതിയിലെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ സുഗമ സേവിങ്സ് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ പൈസ അയക്കണമെങ്കിൽ, ഇപ്പോ നിങ്ങളുടെ ചിട്ടി വന്നിട്ട് 10-ാം തീയതിയാണ് നിങ്ങളുടെ ചിട്ടി എങ്കിൽ ഒരു 8-ാം തീയതിക്കെങ്കിലും നിങ്ങൾ സുഗമയിലേക്ക് നിങ്ങൾ ആ ഒരു കറക്റ്റ് പൈസ, അതായത് ഇപ്പോ 10,000 രൂപയുടെ ഒരു ചിട്ടിയാണ്, 8,000 രൂപയാണ് നിങ്ങൾ അടയ്ക്കണമെങ്കിൽ ഒരു മിനിമം ബാലൻസ് എപ്പോഴും സുഗമയിൽ ഒരു 200 രൂപ നിങ്ങൾ മാറ്റിവെക്കുക മിനിമം ബാലൻസ് ആയിട്ട്. ആ ഒരു ഇൻസ്റ്റാൾമെന്റ് ചിട്ടി ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ, അതായത് ഇപ്പൊ 8,000 രൂപയാണ് വന്നിട്ടുള്ളത് വെച്ചാൽ ആ 8,000 കൃത്യമായി 2 ദിവസം മുന്നെങ്കിലും നിങ്ങൾ അടച്ചിടുക, അറ്റ്ലീസ്റ്റ് തലേ ദിവസമെങ്കിലും കൃത്യമായിട്ട് അടയ്ക്കുക. കാരണം പിറ്റേ ദിവസം, അതായത് ചിട്ടിയുടെ ഡേറ്റിന് രാവിലെ തന്നെ അത് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് സുഗമയിൽ നിന്ന് ഡെബിറ്റ് ആയി പോകും. അപ്പൊ തലേ ദിവസമെങ്കിലും നിങ്ങൾ ആ ഫണ്ട്, അതായത് എത്ര രൂപയാണോ ചിട്ടി ഇൻസ്റ്റാൾമെന്റ്, അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ സുഗമയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക, അത് തീർച്ചയായിട്ടും ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേലക്കിഴിവ് നഷ്ടപ്പെടും. കാരണം ചിട്ടി ഇൻസ്റ്റാൾമെന്റ് കറക്റ്റ് ആയിട്ട് ചിട്ടിയിലേക്ക് മാറ്റാൻ പറ്റില്ല, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വിളിക്കാത്ത ചിട്ടിക്ക് പ്രോക്സി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രോക്സി ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഗമയിലേക്ക് നിങ്ങൾ സഫീഷ്യന്റ് ആയിട്ടുള്ള പൈസ തൊട്ട് തലേ ദിവസം തന്നെ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക. പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ വരുന്ന ഒരു കാര്യമാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ്, അതായത് ചിട്ടി വിളിച്ച് അവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ FD അവിടെ പ്ലെയിൻ ആയിട്ട് ഇട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുക, അതിലെ ഇൻട്രസ്റ്റ് ചിട്ടിയിലേക്ക് മാറ്റുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ചിട്ടി വരുന്നത് 10-ാം തീയതിയാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് 11-ാം തീയതിയാണ് ഇട്ടതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ മാസം 11-ാം തീയതിക്ക് ഇൻട്രസ്റ്റ് വരുള്ളൂ, ചിട്ടി 10-ാം തീയതിയാണ്. ഇത് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുന്നത് ചിട്ടി വിളിച്ച് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ്. കാരണം ഇത് സംഭവിക്കുന്ന ഒരു കാര്യം എനിക്ക് എന്നെ പേഴ്സണൽ ആയിട്ട് അറിയാവുന്നതാണ്. അതായത് എല്ലാ മാസവും ആണ് 10-ാം തീയതിയാണ് ചിട്ടി, ആ മാസം ചിട്ടി 10-ാം തീയതി ഹോളിഡേയാണ്, സെക്കൻഡ് സാറ്റർഡേ സൺഡേ എന്താ ആയിക്കോട്ടെ, അപ്പോ ഹോളിഡേ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ആ ചിട്ടിയിലേക്ക്. അപ്പൊ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി FD ഇടുന്ന ആ ദിവസമാണ്, കാരണം അഡ്വാൻസ് പേയ്മെന്റ് അല്ല, ആ ദിവസമാണ്. അപ്പൊ ആ ദിവസമാണ് FD ഇടുക. അപ്പൊ എല്ലാ മാസവും എന്നാണ്, 10-ാം തീയതി ചിട്ടി ഡേറ്റ് ആണെന്ന് വിചാരിക്കുക, 11-ാം തീയതിയാണ് നമ്മൾ FD ഇട്ടിട്ടുള്ളത്. അപ്പൊ അടുത്ത മാസം 10-ാം തീയതി സെക്കൻഡ് സാറ്റർഡേയോ അല്ലെങ്കിൽ ഹോളിഡേ വരില്ല, കറക്റ്റ് ടൈമിന് തന്നെ 10-ാം തീയതി ചിട്ടി വരും, ഇൻട്രസ്റ്റ് വന്നിട്ട് 11-ാം തീയതി. അപ്പൊ നിങ്ങൾ ആ ഡേറ്റ് ശരിക്കും മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ എന്ത് വെച്ചും ലേലക്കിഴിവ് നഷ്ടപ്പെടും ഇല്ലേ. അപ്പോ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, അടുത്ത മാസം അടവ് നമ്മൾ ഡയറക്റ്റ് അടയ്ക്കുക, അത് കഴിഞ്ഞിട്ടുള്ള മാസം തൊട്ട് പ്രശ്നമില്ല, കാരണം ഈ 11-ാം തീയതി ഇൻട്രസ്റ്റ് സുഗമമായി കിടക്കുന്നുണ്ട്, പിന്നെ അത് ടേക്കപ്പ് ചെയ്ത് പോയിക്കോളും.
അപ്പൊ ഈ ഒരു പോയിന്റ് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പലപ്പോഴും ഒരു ഒരു എന്താ പറയാ മിസ്റ്റേക്ക് ആൾക്കാരുടെ ഇന്ന് വരാറുണ്ട്. നമ്മൾ കളക്ഷൻ ഏജൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് അത് ക്ലിയർ ആയിട്ട് നമ്മൾ ക്ലയൻസിനോട് പറഞ്ഞു കൊടുക്കും. അതിൽ യാതൊരു സംശയമില്ലാതെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ചെറിയ രീതിയിൽ വീഡിയോ ലെങ്ത് ആയി പോയിരുന്ന പക്ഷെ പോയിന്റ്സ് ഒക്കെ മാക്സിമം കവർ ചെയ്യാതെ നമുക്ക് പറ്റില്ല. പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റ് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് KSFE പ്ലേലിസ്റ്റ് നോക്കിയതിന് ശേഷം, അതായത് എന്റെ ചാനലിലെ KSFE പ്ലേലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് അനുയോജ്യമായ വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് കാണാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം. ഞാൻ ഡീറ്റെയിൽസ് താഴ്ത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഫോൺ ചെയ്താൽ എന്നെ കിട്ടണം നിർബന്ധമില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോൺ ഞാൻ ഇവിടെ വീട്ടിൽ വെച്ചിട്ടാണ് ഫീൽഡിൽ പോവുക. അപ്പോൾ വളരെ അത്യാവശ്യക്കാർക്ക് നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സംശയങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ സന്തോഷമുള്ളൂ. നേരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. വീണ്ടും അടുത്ത ഞായറാഴ്ച നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സുനിൽസ് വാണ്ടർലസ്റ്റ് വ്ലോഗ്സ്. സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.